എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? നമ്മൾ അലാസ്കയിൽ നിന്ന് വന്ന് ഇപ്പം അടുത്ത ഫിഷിങ്ങിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഫിഷിങ്ങിൻ്റെ റോഡൊക്കെ വെയിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തന്ന സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ അത് വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നമ്മളവിടെ ട്രാവൽ ചെയ്ത വീഡിയോ ആണത്. 4 ദിവസം ട്രാവൽ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ, പിന്നെ കുറച്ച് ഭക്ഷണത്തിനുണ്ട്, പിന്നെ അവിടുത്തെ ജോലി സാധ്യതകൾ അതുകൊണ്ട് കേട്ടോ. എക്സ്പീരിയൻസ് ആവശ്യമില്ല, പക്ഷേ ഫിഷിംഗ് ജോലി അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പം നേരെ എങ്ങോട്ടാണ്? വീഡിയോയിലേട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഹാലിമുട്ട ദേ ചേട്ടൻ കഴിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പണിയിലായിരുന്നേ. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അമേരിക്കയിൽ തന്നെയുള്ള അലാസ്ക എന്ന സ്റ്റേറ്റിലെ കെച്ചിക്കൺ എന്ന സ്ഥലത്തൊക്കെയാണ്. വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റാണ് അലാസ്ക. കാനഡയ്ക്കും റഷ്യയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് ലോസ് ആഞ്ചലസിൽ നിന്ന് സിയാറ്റിലുള്ള ഫ്ലൈറ്റിലാണ് കയറിയിരുന്നത്. ആകെ 2.5 മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ആവറേജ് $200 വരും കേട്ടോ, 2 വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫ്ലൈറ്റ് ചാർജ്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു കാപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൾഡ് ഡ്രിങ്ക് കിട്ടും, പെപ്സിയോ കോളോ എന്തെങ്കിലും, അതാണ് അദ്ദേഹത്തെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സാധാരണ ഒരു ട്രാവൽ ബ്ലോഗ് ആയിട്ട് തോന്നില്ല കേട്ടോ. ഞാൻ ആ പർപ്പസിൽ പിടിച്ചതല്ല, അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. സിയാറ്റിൽ നമുക്ക് ട്രെയിൻ പിടിച്ച് വേറെ ടെർമിനലിൽ പോകണം, അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. സിയാറ്റിൽ എയർപോർട്ടിൽ തന്നെയാണ് ഒരു ടെർമിനൽ നിന്ന് വേറെ ടെർമിനൽ, കുറച്ച് ദൂരമുള്ളതാണ് ട്രെയിൻ ഉള്ളത്. ഈ സിയാറ്റിൽ എന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ സ്റ്റേറ്റിലാണ്. കെച്ചിക്കൺ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സിറ്റിയാണ്. അലാസ്ക മൊത്തം വളരെ മനോഹരമായ സിറ്റിയാണ്. കെച്ചിക്കണി വന്നതിൻ്റെ അർത്ഥം, നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അലാസ്കയുടെ ടൗൺ എന്ന് വെച്ചാൽ ആങ്കറേജാണ്. അപ്പം അതിൽ നിന്ന് മാറി അധികം ജനവാസമില്ലാത്ത ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. അതാണ് കെച്ചിക്കൺ. അപ്പോൾ സിയാറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മൾ. ഇവിടുന്ന് ഒരു അടുത്ത ഫ്ലൈറ്റ് കെച്ചിക്കണിലേക്ക്. അപ്പോൾ സിയാറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. ഒരു 12:30 കെച്ചിക്കൺ എയർപോർട്ട് എത്തി അലാസ്കയിൽ. അങ്ങനെ നമ്മൾ 12:30 കെച്ചിക്കൺ എയർപോർട്ടിലെത്തി. ഇവിടെ പൊതുവേ കാലാവസ്ഥ മഴയാണ്, മിക്കവാറും ദിവസങ്ങളിൽ മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴയാണ്, ഇന്നത്തെ പ്രോഗ്രാം ഒന്നുമില്ല. നാളെ തൊട്ട് നമ്മൾ ഫിഷിംഗ് തുടങ്ങുക. മഴയാണ് എന്തുവാന്ന് അറിയത്തില്ല, എന്തായാലും നോക്കണം. അപ്പോൾ ഇവിടുന്ന് ജങ്കാറ് നമ്മൾ അപ്പുറത്തെ കരയിൽ പോകണ്ടേ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ജങ്കാറിന് പോകാം. അപ്പോഴത്താണ് ഈ കാണുന്ന ചുവന്ന ലൈനിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആ കൂടി കവർ ചെയ്യുന്നത്. 10 മിനിറ്റ് യാത്ര അത്രേ ഉള്ളൂ ഈ കരയിൽ നിന്ന് അങ്ങേക്കര വരെ. അപ്പോൾ എല്ലാ 30 മിനിറ്റിലും ഫ്രീ സർവീസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമുക്ക് യാത്രക്കാർക്ക് പോകാൻ സൗകര്യമാണ്. അല്ലെങ്കിൽ ഇത് ആക്ച്വലി തിരിഞ്ഞ് ഒത്തിരി കറങ്ങി വരണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ സർവീസ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് 10 മിനിറ്റ് എടുത്താൽ മതി. മറ്റേ അല്ലെങ്കിൽ റോഡെന്ന് വെച്ചാൽ പിന്നെയും കുറേ ദൂരം പോയി മിനിമം ഒരു 45-50 മിനിറ്റിൽ ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഇക്കരയെ വരാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഫെറി സർവീസിൻ്റെ ചാർജ്. വലിയ ആൾക്കാർ കാറ്, കുട്ടികൾക്ക് 3. നമ്മളിതിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ ജങ്കാറിറങ്ങി ഇവിടുന്ന് ഒരു ടാക്സി എടുത്ത് നമ്മൾ ഹോട്ടലിൽ. കാറ് റെൻറ്റ് എടുത്തിട്ടില്ല, ടാക്സി സർവീസിലായിരുന്നു എല്ലാം യൂസ് ചെയ്യുന്നത്.
രണ്ട് ബെഡ്, പിന്നെ അത്യാവശ്യം സോഫ, പിന്നെ ചെറിയൊരു ഡൈനിങ് ടേബിൾ, പിന്നെ സ്ട്രീറ്റ് വ്യൂ ആണ് ഇവിടുന്ന്. സ്ട്രീറ്റ് വ്യൂയോ ഹിൽ വ്യൂയോ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണേൽ പറയാം. ഇവിടെ എല്ലാം വീടുകളാണ്. അതിനോട് ചേർന്ന് തന്നെ ബാത്റൂം. ഇവിടെ ബോർഡ് തന്നെ ഇതിനകത്ത് വച്ചിരിക്കുന്ന ഏതാ, ലിവ് ടു ഫിഷ് കുക്ക്ഡ് ഫോർ ലൈഫ്. കുറേ പത്ത് വാക്യങ്ങൾ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ, സെഡാർ ലോഡ്ജ് എന്ന് പറഞ്ഞ് ഈ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഇതിൽ ബഡ്ജറ്റ് വലിയ ഇതില്ലാത്ത സാധാരണ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്, ഈ കുറേ ബോട്ടുകളുണ്ട്, അവർ ഇതാണ് ഫിഷ് പ്രോസസ്സ് ചെയ്യുന്നത് താഴെ. അവർ അപ്പോൾ നമ്മൾ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചയൊരു 2:30 മണിയായി. അപ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് തെരിയാക്കി ചിക്കന്, ഫ്രൈഡ് റൈസ്, സുഷിയുടെ കോംബോ, ഇതും തെരിയാക്കി ചിക്കൻ കേട്ടോ. ഇത് സാൽമൺ, സാൽമണിൻ്റെ തെരിയാക്കി, അതുകൂടെ ചേർന്ന് ലഞ്ചിൻ്റെ കോംബോയാണ് വാങ്ങിച്ചത്. പക്ഷേ സാൽമണിൻ്റെ സുഷി തന്നെ കഴിച്ച് നോക്കണം കേട്ടോ. ഒരു പീസ് സാൽമൺ പച്ചയ്ക്കാണ് കേട്ടോ, പച്ച സാൽമൺ. അവിടെ സ്റ്റിക്കി റൈസിൽ വെച്ചിരിക്കുകയാണ്. സാധനം നല്ല സ്മൂത്താണ്, വെണ്ണ പോലെ ഇരിക്കുക. ഇത് റോള്, സ്പൈസി ട്യൂണ റോള്. നമ്മൾ ഈ വീഡിയോയിലും ഞാൻ സാൽമൺ എന്നാ പറയുന്നത്, പക്ഷെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ സാമൺ എന്നാണ് കേട്ടോ. സാൽമൺ തിരിയാക്കി ശരം കഴിച്ചോളൂ. ശകലം കരിഞ്ഞു പോയെന്ന് തോന്നും. തെരിയാക്കി എന്ന് കരിയാക്കിന്നായല്ലോ, തെരിയാക്കി കരിഞ്ഞു. ഇഷ്ടംപോലെ ഈ പ്രൈവറ്റ് ഫ്ലൈറ്റ് ടൂർ ഉണ്ട് ഇവിടെ നമ്മുടെ ഈ കിടക്കുന്ന പോലത്തെ. 1.5 മണിക്കൂർ ഏതാണ്ട് ഒരു 60,000 രൂപ വരും. ഇതിലെ ഒരു ഫാമിലിക്ക് 4 പേർക്ക് പോകാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പിലേക്കുള്ള സ്ഥലമാണ് കണ്ടത്. 3-4 തേക്കടിയൊക്കെ വന്ന പോലെ ഒരേ ഹിൽ സ്റ്റേഷൻ. അപ്പുറത്ത് മഞ്ഞും കോട മഞ്ഞൊക്കെ ഇറങ്ങി, മിക്കവാറും ഇവിടെ മഴയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കറങ്ങാൻ വരുമ്പോഴും മഴ നോക്കിയിട്ട് വരണം. വൈകിട്ട് 5-6 മണിയുടെ വെളിച്ചമാണ് ഇപ്പോഴും. രാത്രി 9:36 ഇപ്പോഴും സ്ട്രീറ്റിലെല്ലാം നല്ല വെളിച്ചം. ദേ ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ്. വെളുപ്പിന് 4:30, പകല് കൂടുതലാണ്, രാത്രി കുറവ്. സാമൺ ഫിഷിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺ ടൗൺ കാണാൻ പോകുന്നതാണ്. നമ്മുടെ ടാക്സി വിളിച്ച് അതിലാണ് പോകുന്നത്. അപ്പോൾ ക്യാമറ വുമനെ കാണിക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്തേ ലോഡിരിക്കുന്നു, ലോഡ്. കെച്ചിക്കൻ വെറും 12,000 പേര് മാത്രമുള്ളൊരു കൊച്ചു ടൗണാണ്. അത്രയും പേരെ ഉള്ളു ടോട്ടൽ ജനസംഖ്യ ഇവിടുത്തെ. പിന്നെ വളരെ സ്ട്രീറ്റിലൊക്കെ വളരെ ആൾക്കാർ കുറവാണ്. ചെറിയൊരു ടൗൺ, ചെറിയൊരു ടൗൺ. അപ്പോൾ നമ്മൾ അലാസ്കയിലെ സാൽമൺ ക്യാപിറ്റൽ ഓഫ് വേൾഡ് കെച്ചിക്കൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് വന്നിരിക്കുന്നത്. അമേരിക്കയിലെ സ്റ്റേറ്റാണ് അലാസ്ക. അവിടെ സാൽമൺ ക്യാപിറ്റൽ എന്നാണ്. ഇപ്പോഴത്തെ എവിടെ നോക്കിയാലും സാൽമാണ്, എപ്പോഴും വന്നാൽ നമുക്ക് കിട്ടത്തില്ല. സീസൺ ഉള്ളിടത്ത് ഇഷ്ടം പോലാണ്. എവിടെ നോക്കിയാലും വെള്ള പസഫിക് ഓഷ്യൻ്റെ തീരത്താണ്. ഫിഷിങ്ങിന് പോയപ്പോൾ ഒന്നും കഴിച്ചില്ല. അപ്പോൾ നേരെ ഒരു 2:30 മണിയായി. ഉച്ചയ്ക്ക് വാങ്ങിച്ചതാണ്. അതെ, ഉച്ചയ്ക്ക് നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഫജീത്താസ് മെക്സിക്കൻ ഫുഡാണ് വാങ്ങിച്ചത് കേട്ടോ. ഫജീത്താസ്, പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ് ഇതൊക്കെ വാങ്ങിച്ചാണ് കഴിച്ചത്. Thank you.
ഇതാണ് സാൽമൺ ലാഡർ എന്ന് പറയുന്നത് നീന്തിപ്പാനുള്ള ഒരു സെക്ഷനാണ് പല രീതിയിൽ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് സാൽമൺ ആക്ച്വലി തിരിച്ചാണല്ലോ നീന്തുന്നത് എന്ന് പറഞ്ഞ പോലെ അതിനൊരു ലാഡർ പോലെ അതിന് ഈസി ആക്സസ് ആയിട്ട് കൊടുത്തേക്ക് വന്നു മെയ് ആയാലും അവിടെ മോഡലൊക്കെ മഞ്ഞുണ്ട് ഇപ്പോഴും ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ പണിയിക്കുന്നത് ഇങ്ങനെ വെള്ളത്തോട്ട് ഇറക്കി വെച്ചിട്ടാണ് പണിഞ്ഞേക്കുന്നത് സീല് ഇപ്പം അവിടുത്തെ ഈ വന്ന നദി ഇവിടെ കടലുമായിട്ട് ജോയിൻ്റ് ആകുന്ന സ്ഥലമാണ് ഇവിടെ ഒക്കെ പേര് മീൻ പിടിക്കുന്നുണ്ടാകും അവിടെയൊക്കെ ചൂണ്ടയിട്ടുണ്ട് ആൾക്കാർ ഇവിടെ പാളത്തിലും ആൾ ചൂണ്ടയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് പറഞ്ഞ ടോട്ടം പോൾ എന്നാണ് അതായത് പഴയ കലാരൂപം അവർ ഒരു വലിയ തടിയുടെ പോസ്റ്റിൽ കൊത്തി വെച്ചിരിക്കുന്നത് ഇത് പല ഭാഗത്തും കൂടെ ഉണ്ട് കേട്ടോ അവിടെ ഇതൊരു ഫസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്നത് അലാസ്കയിൽ അപ്പോൾ പഴയ ഓതൻറ്റിക് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഫയർ സ്റ്റേഷനും അവിടുത്തെ വണ്ടികളുമായി കിടക്കുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കി അത് സാമൻ കുത്തി മറിയുന്ന കാണാം നോക്കി പറന്ന് കളിക്കുന്ന മീൻ ഇവിടെ ചേട്ടൻ ഒന്ന് ഫ്ലൈ ഫിഷിംഗ് ചെയ്യുന്നുണ്ട് നല്ല നീട്ടിയായി ഇത് എറിയുന്ന കേട്ടോ അങ്ങേയറ്റം വേറെ രീതിയിലാണ് അവിടെ ഫിഷിംഗ് സ്റ്റൈല് ചെറിയൊരു സിറ്റിയാണ് ഇന്ത്യക്കാരായിട്ട് ഇതുവരെ ആരെ കണ്ടില്ല മലയാളികൾ പോയിട്ട് ഇന്ത്യക്കാരെ പോലും കണ്ടില്ല നമ്മളാണ് ആദ്യത്തെ മലയാളികൾ അല്ലെ ഇന്ത്യക്കാർ ഇവിടെ കാല് കുത്തിയത് വൈകുന്നേരമായപ്പോൾ ഇവിടെ നിന്ന് ഒരു ഫിഷ് ചെയ്യുന്ന കുറച്ച് ഫുഡ് വാങ്ങിച്ചു നമ്മൾ വാങ്ങിച്ചത് ഹാലിബുഡ് ബർഗർ ഇനിയെടുത്ത് മാറ്റി മേളിൽ ആ അതിനകത്ത് ഇങ്ങനെ വച്ചേക്കുന്നത് ഇതാണ് ഒരു ഉള്ളി പിന്നെ കുറച്ച് ഇത് ക്രീമും തക്കാളി എല്ലാം കൂടെ ചേർത്തോളൂ പിന്നെ ഇതും ആലിബുട്ട് ടാക്കോസ് ഫിഷിംഗ് ഹാർബർ അങ്ങനെയുള്ള മീനുമായിട്ട് ബന്ധപ്പെട്ട ജീവിതങ്ങൾ ഇവിടെ അല്ല അലാസ്കയിലുള്ള കെച്ചിക്കൻ്റെ ഹാർബറിൻ്റെ ഭാഗത്താണ് ഇവിടെ പൊതുവെ ആരും മാസ്ക് വെക്കാറില്ല നമ്മൾ ആദ്യമായിട്ട് കേട്ടോ കാലിഫോർണിയയിൽ നിന്ന് ഇവിടെ വന്നിട്ട് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു ഇറിറ്റേഷനാണ് ഞാൻ അതുകൊണ്ട് നമ്മളെല്ലാം ഊരിക്കളം കടയിൽ പോയി കയറിയാൽ ഇങ്ങനെ ഇവരെ ഏതാടാ വന്നേ എന്നൊരു ആ ഒരു ചിന്താഗതിയാണ് അപ്പം അവരാരും മാസ്ക് വെക്കുന്നില്ല എവിടെ നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോയിൽ ഉണ്ടായാലും അപ്പോൾ ഞാനും ഊരിക്കളഞ്ഞിട്ടില്ല നമ്മളും വാക്സിൻ രണ്ടെണ്ണം കിട്ടിയതാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇവിടെ പൊതുവെ ജനസംഖ്യ കുറവാണ് ആകെ ഇവിടെ 12,000 പേരെ ഉള്ളതാണ് പറഞ്ഞത് കെച്ചിക്കളിൽ എവിടെ നോക്കിയാലും മീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൊത്തം പ്രത്യേകിച്ച് ഈ സാമൺ ഹാലിബുറ്റ് നേരം രാത്രി വളരെ കുറവാണ് പകൽ കൂടുതൽ രാവിലെ 4 മണി തൊട്ട് നല്ല ഇതേപോലത്തെ സൂര്യപ്രകാശം സമയം 6:30 വെയിൽ സണ്ണ് ഇപ്പോഴും നമ്മുടെ മേളിൽ നിൽപ്പുണ്ട് ഇനി അത് സണ്ണ് സെറ്റ് ആകണമെങ്കിൽ 4-5 മണിക്കൂർ എടുക്കും കണ്ടോ 7 മണിയാകുന്നു വെളിച്ചം ഇതാണോ നമ്മൾ ഉച്ചയ്ക്ക് അടിക്കുന്ന വെളിച്ചം അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോഴും ഇത് തന്നെയാണ് നല്ല വെളിച്ചമാണ് 1952 കെച്ചിക്കൻ്റെ ഒരു രൂപരേഖ ഇതാണ് രൂപരേഖയുടെ യഥാർത്ഥ ഫോട്ടോ സ്ട്രീറ്റിൽ തന്നെ ഒരു ഫോട്ടോ ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് ചുരുങ്ങിയ ആൾക്കാരെ സ്ട്രീറ്റിൽ നടക്കുന്നൊക്കെ ഉള്ളൂ ഇവിടെ തനതായ കലാരൂപങ്ങൾ പണ്ട് ഇവർ സാമൻ്റെ ടച്ചർ ആണ് തടിയിൽ തീർത്തിരിക്കുന്നത് എവിടെ നോക്കിയാലും സാൽമണ്ണെ റിലേറ്റഡാണെല്ലാം കാണുന്നത് യോഗ ഇവിടെ ഒരു സാൽമൺ മാർക്കറ്റ് തന്നെയുണ്ട് പക്ഷേ ഇത് അടച്ചു ഇവരെല്ലാം നേരത്തെ അടച്ചിട്ട് പോകുന്നു ഇപ്പോൾ 7 മണിയായി അതുകൊണ്ട് അടച്ചേക്കുകയാണ് സാൽമൺ പഴയകാല അവരുടെ ജീവിത രീതിയാണ് കാണിച്ചിരിക്കുന്നത് സാൽമൺ പിടിക്കുന്നു കൃഷിക്ക് പോകുന്നു അങ്ങനെ പല പല ഒരമ്മച്ചി ഇവിടെ നിന്ന് ബ്രഹ്മടിക്കുന്നു
നാഷണൽ ജിയോഗ്രഫിയുടെ ഒരു എക്സ്പെഡീഷൻ ഷിപ്പ് കൂടെ പുറപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് ഇതിനടുത്ത് തന്നെ കരടിയെ കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി അതിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. കരടി വന്ന് ഈ സാമൻ കഴിക്കാൻ വരുന്നതാണ്. അപ്പം ഈ വെള്ളം കൊണ്ട് അതിനടുത്ത് വെള്ളമുണ്ട്. അപ്പം അത് അതും കുട്ടികളൊക്കെ ഉള്ളിൽ നിൽപ്പുണ്ട് കേട്ടോ. ചെറുതായിട്ട് കാണാം. യാത്ര അവസാനിച്ച് തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ച മീൻ എല്ലാം അവിടെ പ്രോസസ്സിങ് കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. പ്രോസസ്സിങ് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ചെയ്തിട്ട് പ്രോസസ്സിങ് ഫ്രീസ് ചെയ്തിട്ട് ബോക്സിലാക്കി നമുക്ക് കൂടെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് അതിനൊരു പ്രത്യേക ചാർജ് ഉണ്ട്. അത് കൊടുത്താൽ മതി. ആ ചാർജ് വെച്ച് നമുക്ക് വീട്ടിൽ സാധനം കൊണ്ടുപോകാം. അപ്പോൾ നമ്മളത് എല്ലാം മാച്ച് റെഡിയാക്കിയിട്ടുണ്ട്. യൂബർ ഒന്നും അധികമില്ല. അതുകൊണ്ട് ഈ യെല്ലോ ടാക്സി എന്ന് പറഞ്ഞുകൊണ്ട് അത് വിളിച്ചാൽ മതി. എപ്പോൾ വേണം നല്ല വെളിച്ചം കണ്ട മലയിലൊക്കെ ലൈറ്റ് അടിച്ചിരിക്കുന്നുണ്ട്. സൂര്യൻ അടിച്ചിരിക്കുന്നതാണ്. സൂര്യപ്രകാശം നല്ല ഒന്നാന്തരം വെളിച്ചം. കാര്യം എന്താ വെച്ചാൽ തൈരാണ്. വൈകിട്ട് 9:33 രാത്രിയായി. ഈ സമയമാണ് ഇവിടെ ഭയങ്കര ടൂറിസം മേഖലയാണ് ഇവിടെ മൊത്തം. ബോട്ടിങ്, സീ പ്ലെയിന്, ഹെലികോപ്റ്റർ, കയാക്കിങ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട്. ഇവിടെ തന്നെ ഹോവർ ക്രാഫ്റ്റ് കിടപ്പുണ്ട്. അപ്പോൾ അത് വേണേൽ അത് അവർ മണിക്കൂർ വെച്ച് അവരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ആ ജലം ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് അവർ കാണിക്കുന്നത്. പല രീതിയിൽ ഇപ്പോൾ എത്തോരത്തെ ക്രൂസ് ഷിപ്പുകൾ അവർ അങ്ങനെ കണ്ടില്ലേ, ലക്ഷറി ബോട്ടുകൾ ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. അലാസ്കയിലെ ഫിഷിംഗ് ജോബ്സ് കുറേ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ജോബാണ്, ഇഷ്ടംപോലെ ജോലിയാണ്, നല്ല ശമ്പളവുമാണ്. നിങ്ങൾ ഡിസ്കവറി ചാനലിൽ കണ്ട് കാണും ഡെഡ്ലിയസ്റ്റ് ക്യാച്ച് അല്ലേ, പല്ലും കണ്ടിട്ടുണ്ടാകും. കിങ് ക്രാബിനെ പിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവും ഏറ്റവും വലിയ ഞണ്ട് പിടിക്കുന്ന ഒരു ബിസിനസ്സുണ്ട്. ഇവിടുത്തെ ഒരു പാർട്ടാണ് ഒരു കിങ് ക്രാബ് പിടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ, ഡിസ്കവറി ചാനലിൽ കിടപ്പുണ്ടാവും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ തപ്പി ഇഷ്ടംപോലെ ഉണ്ടാവും. എന്തോരം പൈസ അറിയാം. 3 മാസം അല്ലെ, 3 മാസത്തെ സീസണൽ ജോബായതല്ല. ഇവിടെ എല്ലാം ചെയ്യും, ഇവിടെ എല്ലാം സീസണൽ ജോബാണ്. 3 മാസം ജോബ് ചെയ്തപ്പം അവർക്ക് കിട്ടിയ 11 ലക്ഷം രൂപയാണ് ഒരാൾക്ക്. പക്ഷേ 3 മാസം വെച്ചാൽ ഹാർഡ് വർക്കായിരിക്കും. നിങ്ങൾ വീട്ടിൽ എങ്ങും പോകാൻ പാടില്ല. ബോട്ടിൽ തന്നെ ആയിരിക്കും. ബോട്ടിൽ തിരിച്ചു പോവുക, കരയെ വരിക. അങ്ങനെയൊക്കെ അതിൻ്റെ പരിപാടി. ഡെഹ് ആൻഡ് എന്ന് പറയും. ഈ അലാസ്കയിലെ ഫിഷിങ്ങിനായാലും എന്തോരം എന്തോരം ഇതറിയാം, ഓപ്പർച്യൂണിറ്റികളറിയാം. കാര്യം സാൽമൺ, സാൽമണാണ് ഇവിടുത്തെ മെയിൻ ഫിഷ്. ആ ഫിഷ് നിങ്ങൾക്കറിയാമല്ലോ എന്തോരം എക്സ്പെൻസീവാണ്. അത് പിടിച്ച് ഇവിടെ കൊടുത്തു തന്നെ എന്തോരം ആൾക്കാരാണെന്ന് അറിയാം ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് മാത്രമല്ല, കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ താമസിക്കുന്ന കാലിഫോർണിയൊക്കെ എന്തോ ഒരു കൃഷിയിടങ്ങളാണെന്ന് അറിയാം. ഞങ്ങൾ താമസിക്കുന്നതിനാണ് 1-2 മണിക്കൂർ ദൂരെ യാത്ര ചെയ്ത്. ഇന്ത്യക്കാരുടെ കേന്ദ്രം പ്രത്യേകിച്ച് ഈ പഞ്ചാബിൽ നിന്നുള്ളവർ സാധാരണമാരൊക്കെ ഇഷ്ടംപോലെ അവരൊക്കെ അവിടെ പോകും. കൃഷിയിടങ്ങൾ, വർക്ക്ഷോപ്പ്, അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. ഇവരൊന്നും പ്രധാനമായിട്ടും ആ ജോബായിട്ട് വന്നവരല്ല, അല്ലാതെ അമേരിക്കയെ വന്നവരും ഇവിടെ ജോബിന് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്നോട് എന്ത്, നിനക്ക് എന്താടാ ഇത് ചെയ്തുകൂടെയെന്ന് ചോദിക്കുന്നുണ്ടാവും അല്ലേ. എനിക്ക് വേറൊരു ജോബുണ്ട്, വേണേൽ എനിക്കിതിപ്പോൾ താല്പര്യമുണ്ട്, ചിലപ്പോൾ മാറിക്കൂടായില്ല ഏതാ. അപ്പോൾ ഇതെല്ലാം സീസണൽ ജോബാണ് കേട്ടോ. എല്ലാത്തിനും ഈ മീനെല്ലാം ഇവിടെ സീസണുണ്ട്. ചില മീൻ മാത്രമേ സീസൺ അല്ലാത്തേ. അപ്പോൾ ഈ സീസണൽ ജോബ് ഉള്ളതിന് ചിലപ്പോൾ 3 മാസം അല്ലെങ്കിൽ 6 മാസമേ ജോബ് ഉണ്ടാവും. അപ്പോൾ അന്നേരം ഒരു 10 കുറച്ച് നല്ല ലക്ഷങ്ങൾ ജോബ് കിട്ടിയാൽ പിന്നെ ബാക്കി 6 മാസം വേറെ എവിടെയും പോയി ജീവിക്കല്ലോ. ഈ പുറകെ കാണുന്ന ഫിഷ് പ്രോസസ്സിങ് സെൻ്ററാണ് താഴെ കാണുന്നത്. അപ്പോൾ അവിടെ ആയാലും കുറേ യങ്സ്റ്റേഴ്സ്, എല്ലാ യങ്സ്റ്റേഴ്സ് 10, 18, 20 വയസ്സുള്ള കുട്ടികളാണ്. അപ്പം ഇവരെല്ലാം വർക്ക് ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെയാണ്. സീസണലാണ്. അവർക്ക് ഇപ്പോൾ മിക്കവാറും ഓൺലൈനിലൊക്കെ പഠിക്കാതിരിക്കും. പിന്നെ അതിനുശേഷം വന്ന് വർക്ക് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കോളേജ് ഉണ്ടാവും, കോളേജ് കഴിഞ്ഞിട്ടോ ഒക്കെ വന്ന് വേണം വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ എല്ലാം സീസണൽ ജോബാണ്. നമുക്ക് 3 മാസം അല്ലെങ്കിൽ 6 മാസം ജോലി ചെയ്താൽ മതി, ബാക്കി എവിടെയെങ്കിലും പോയിക്കോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയത് തന്നെ ഇവിടുന്ന് 7 മണിക്ക് പോയി. 7 മണിക്ക് പോയ ബോട്ട് തിരിച്ച് 12 അല്ലെങ്കിൽ 1 മണിയാകുമ്പോൾ വരും. അയാൾക്ക് കിട്ടിയ പൈസ എത്ര അറിയാം, ഏതാണ്ട് $800 അല്ലെ. കുറച്ച് ടിപ്പെല്ലാം കൊടുത്തെടുത്ത് അതിന് മേളിൽ ഏതാണ്ട് 60,000 to 60,000 രൂപ. 3 മാസം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. അതാണ് ഞാൻ പറയുക സീസണൽ ജോബ് എന്ന് പറയുന്നത്. നമുക്ക് നെറ്റിൽ നോക്കിയാലും ഇതിൻ്റെ വിലയെല്ലാം അറിയാം. ബോട്ടലും ചോദിച്ചായിരുന്നു, കാര്യം അവരുടെ വീഡിയോ ഇടുന്നത് ശരിയല്ല അവർ പറയുന്നത്. അതുകൊണ്ട് അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല കേട്ടോ. അവർ പറഞ്ഞ ഇൻഫർമേഷൻ കൂട്ടി വെച്ചാൽ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച മീനല്ല, ഈ 3 ബോക്സിലായിട്ടാണ് അവർ വെച്ച് തന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി വീട്ടിൽ വരെ കൊണ്ടുവന്നത്. 2 ഫ്ലൈറ്റ് മാറണം. അപ്പോൾ ഇവിടെ സിയാറ്റിൽ നിന്ന് ലോസ് ആഞ്ചലസ്, അങ്ങനെയാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. ജങ്കാറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ.
തിരിച്ചു പോവാണ് അങ്ങോട്ട് എയർപോർട്ടിലോട്ട്. ജങ്കാറ കയറിയിരിക്കുക ആ വേളിക്കാണ്, അതാണ് എയർപോർട്ട്. ഉച്ചയ്ക്ക് ഒന്നര ആയപ്പോൾ കച്ചിക്കണ്ണ് സിയാറ്റിൽ ഫ്ലൈറ്റ് കയറി. ടോട്ടൽ ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സാധാരണ ഒരു ട്രാവൽ ബ്ലോഗായിട്ട് തോന്നില്ല കേട്ടോ, ഞാൻ ആ പർപ്പസിൽ പിടിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. എങ്കിലും ചെറുതായിട്ടെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേന്ന് കിട്ടിയത് ഒരു ജ്യൂസ് പിന്നെ ആൽമണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ലോസ് ആഞ്ചലസിലേക്ക് 2.5 മണിക്കൂർ. എല്ലാം ഡെൽറ്റ ഫ്ലൈറ്റ് ആണ് കേട്ടോ. ലോസ് ആഞ്ചലസിൽ എത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഇനി ഇങ്ങനെയുള്ള യാത്രകളും വിശേഷങ്ങളും തുടങ്ങിയാണ്. നമ്മൾ ഇതുവരെ ഫിഷിംഗ് ചെയ്തിട്ടില്ലായിരുന്നു. ഫിഷിംഗ് തുടങ്ങി വളരെ സൂപ്പറായിട്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി കുറേ ഫിഷിംഗ് കുറേ ഇൻഫർമേറ്റീവ് വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വന്ന് ഫോളോ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ. സാൽമൺ സാൽമൺ.